വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ക്യാരറ്റ് പൂരിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ കൊടുക്കുമ്പോൾ അവർ നല്ല ഇഷ്ടത്തോടെയും അതുപോലെ തന്നെ ടേസ്റ്റോടെയും കഴിക്കുന്ന ഒരു അടിപൊളി റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് ക്യാരറ്റ് പൂരി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ രണ്ട് ക്യാരറ്റ് എടുത്തിട്ട് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നന്നായി വേവിച്ചെടുക്കണം. അപ്പോൾ ഇതേ വേവിച്ചിട്ടുണ്ട്. ഇനി ഇതിലെ ഈ വെള്ളം കളഞ്ഞിട്ട് നമുക്ക് മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ അടിച്ചൊരു പേസ്റ്റാക്കി എടുക്കുക. അപ്പോൾ ഇതിനൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പൂരി തയ്യാറാക്കാനായിട്ടൊരു പാത്രത്തിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1/2 കപ്പോളം മൈദയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 1/4 കപ്പും ഒരു ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ആദ്യം കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് നമ്മൾ അടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം മാത്രമേ അത് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ വെള്ളം ചേർക്കാൻ പാടുള്ളൂ. കാരണം ഇതിൻ്റെ നനവ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് കുഴച്ച് കഴിഞ്ഞാൽ മാത്രം മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇനി ഈ മിക്സിയുടെ ജാറ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അവിടെ വെച്ചേക്കുക. നമുക്കിനി ആവശ്യമുള്ള വെള്ളം ഇത് മിക്സ് ചെയ്ത മിക്സി കഴുകി ആ വെള്ളം എടുക്കാം. ഇനി കൈ വെച്ചിട്ട് അങ്ങ് കുഴച്ചെടുക്കാം. നമുക്ക് ഇതിന് നല്ല നനവുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നല്ല കട്ടിയായി വരും. ആ സമയത്ത് വെള്ളം ചേർത്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഈ സമയത്ത് ഞാൻ കുറച്ച് ഈ വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലതുപോലെ വീണ്ടും കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡോ ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എണ്ണ ഇല്ലാണ്ട് തന്നെ നമുക്ക് നോൺ സ്റ്റിക്കായി കിട്ടിയിട്ടുണ്ട്. എങ്കിലും കൂടി ഞാൻ എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പൂരി തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ മാക്സിമം എണ്ണ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ഓയില് പെട്ടെന്ന് വറ്റിപ്പോവില്ല. അതുമാത്രമല്ല നല്ല വൃത്തിയായിട്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു 10 മിനിറ്റ് ഞാൻ റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വെച്ചു. അതിനുശേഷം വീണ്ടും എടുത്തിട്ട് ഒരല്പം കൂടി ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടി കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടൊന്ന് മാറ്റിയെടുക്കാം. പൂരിയുടെ ബോൾസ് എന്ന് പറഞ്ഞാൽ ചപ്പാത്തിനേക്കാളും ചെറിയ ബോൾസാണ്. അപ്പോൾ ആ ഒരു സൈസിൽ കുഞ്ഞ് ബോൾസ് ആക്കിയിട്ടൊന്ന് മാറ്റിയെടുക്കാം നമുക്ക്. ഇനി നമുക്ക് വീണ്ടും ഓയിൽ തന്നെ തേച്ച് കൊടുത്തെടുക്കാം. ഇനി അവിടെ എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ച് കൊടുത്തിട്ട് നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ പൂരി ചുട്ടെടുക്കുന്ന ആ ഓയിൽ അവസാനം വരെയും ആ ഒരു ക്ലീൻനെസ് ഉണ്ടാവും. അതുമാത്രമല്ല ഒട്ടും അഴുക്കൊന്നുമില്ലാതെ ഇരിക്കും. നമ്മൾ പൊടിയൊക്കെ ഇട്ട് കുഴയ്ക്കുമ്പോൾ പൊടിയുടെ അംശങ്ങളൊക്കെ കിടക്കും. അതുമാത്രമല്ല എണ്ണ പെട്ടെന്ന് വറ്റിപ്പോവുകയും ചെയ്യും. അപ്പം നല്ല തിളച്ചെണ്ണയിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തു. പരത്തിയെടുത്തതിന് ശേഷം നമ്മളിങ്ങനെ ചട്ടം കൊണ്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ പെട്ടെന്ന് പൊങ്ങി വരും. ഇങ്ങനെ ഒന്ന് ആക്കിയില്ലെങ്കിൽ നന്നായി പൊങ്ങി വരും കേട്ടോ. നീ കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ പൊങ്ങി വന്ന്. നമ്മളെപ്പോഴും മാവ് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നത് നല്ലതാണ്. റെസ്റ്റ് ചെയ്യാത്തതും ചിലർ അങ്ങനെ ഉണ്ടാക്കാറുണ്ട് നല്ലതുപോലെ തന്നെ. എങ്കിലും അങ്ങനെ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പോൾ ഇതേ കണ്ടില്ലേ, നല്ല ഫ്ലഫി ആയിട്ടുള്ള പൂരിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ക്യാരറ്റ് പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഉരുളൻകിഴങ്ങ് മസാലയുടെ കൂടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും നോൺ വെജ് കറിയുടെ കൂടെ കടലക്കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് വെറുതെ കഴിക്കുമ്പോഴും ഒരു ചെറിയ മധുരം ഇതിനുണ്ട് ക്യാരറ്റിൻ്റെ. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി കൊടുത്തു നോക്കും, എല്ലാവർക്കും ഇഷ്ടമാവും. താങ്ക് യു.